നമസ്കാരം. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ സമൂഹ വ്യാപനത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിടിയാകെ വിട്ടുപോകുന്ന അവസ്ഥയാണുള്ളത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും നിയമപാലകർക്കും കൂടി കോവിഡ് എന്ന മഹാമാരി പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ടുപോകും. മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നവരാണ് എപ്പോഴും വിവേകപൂർണമായ ജീവിതം നയിക്കുന്നത്. എന്നാൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ കണ്ട അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാത്തടത്തോളം കാലം, പ്രബുദ്ധരെന്ന് അഭിമാനിക്കുമ്പോഴും നമ്മൾ അത് പഠിക്കാത്തടത്തോളം കാലം നമുക്ക് തന്നെ അനുഭവങ്ങൾ വന്നുചേരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹനിധികളായ അച്ഛനും അമ്മയും നമ്മുടെ പൊന്നും മക്കളുമൊക്കെ ഈ രോഗത്തിന്റെ പിടിയിലമർന്ന് നാമാവശേഷമാകുന്നത് നമ്മൾ കാണേണ്ടി വരും. അതിനുശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒത്തൊരുമയോടുകൂടി അകലം പാലിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. മുൻപ് ഇതിന്റെ തുടക്ക സമയത്ത് പറഞ്ഞിരുന്നത് 1 മീറ്റർ അകലമാണ് സാമൂഹിക അകലമെങ്കിൽ, ഇപ്പോൾ അത് 2 മീറ്റർ എന്നാക്കിയിരിക്കുന്നു ആരോഗ്യവകുപ്പ്. ഇനിയും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ, ഈ സാമൂഹിക അകലം നിർബന്ധമായി നമ്മൾ പാലിച്ചില്ല എങ്കിൽ, നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനായിരിക്കും. അതുകൊണ്ട് കൃത്യമായ സാമൂഹിക അകലം പാലിക്കുക. ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ മാറ്റി നിർത്തുക. ആഴ്ചയിൽ 1 ദിവസത്തേക്ക് മാത്രം കടയിൽ പോകുന്നത് നമുക്ക് കഴിയുമെങ്കിൽ ശീലമാക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. നമ്മൾ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത് എത്രയെത്ര വീഡിയോകളാണ് ഇറക്കിയിട്ടുള്ളത്. ആരെല്ലാമാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ നമുക്ക് അഭിമാനബോധം മാത്രമേ ഉള്ളൂ സാംസ്കാരിക സമ്പന്നരെന്ന്. അതിനുശേഷം ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി നമ്മൾ നീങ്ങിയില്ല എങ്കിൽ നമുക്ക് ഇല്ലാതാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനായിരിക്കും. അതുകൊണ്ട് കൃത്യമായ സാമൂഹിക അകലം പാലിക്കുക. ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നവരുടെ മുഖത്ത് നോക്കി വരില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. കടയിലോ പൊതുവാഹനങ്ങളിലോ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ അവിടെ കയറാതിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നെ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക? അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക അകലത്തോടൊപ്പം തന്നെ കൃത്യമായ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസറിന്റെ ഉപയോഗം വളരെ പ്രധാനമാണ്. പുറത്തേക്ക് തുപ്പാതിരിക്കുക ഇപ്പോഴും നമ്മൾ ശീലിക്കാത്ത ഒരു കാര്യമാണ്. ഇനി എന്നാണ് നമ്മൾ ഇതൊക്കെ ശീലിക്കുക? അപ്പോ മാസ്കിന്റെ ഉപയോഗം വളരെ നിർബന്ധമാണ്. അത് കൃത്യമായിട്ട് ധരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കൃത്യമായിട്ട് ധരിക്കുക. മൂക്കും വായും മൂടത്തക്ക വണ്ണം തന്നെ ധരിക്കുക. ആ മാസ്കിന്റെ പുറത്തേക്ക് കൈകൊണ്ട് തൊടാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇത് ആരും തന്നെ പാലിക്കുന്നില്ല എന്നുള്ളതാണ്. മൂക്കും വായും മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ കൂടി ഇതിന്റെ വൈറസ് ബാധിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. സാമൂഹ്യ അകലം വീണ്ടും നിർബന്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞത് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. വലിയൊരു ഈ ലോകം നന്നാക്കുവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാ ഞാൻ: സ്വയം നന്നാവുക. അതെ, സ്വയം നന്നായിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തോടും നമ്മുടെ രാജ്യത്തോടും നമ്മുടെ സമൂഹത്തോടും നമുക്ക് നീതി പുലർത്താം. നമുക്ക് ഒരുമയോടെ ഒറ്റക്കെട്ടായി ഇനിയും ഒരുമയോടുകൂടി തന്നെ മുന്നോട്ട് പോയി നമ്മുടെ ജീവിത ഐക്യം കരുപ്പിടിപ്പിക്കാം. അതിനുവേണ്ടിയിട്ട് ഇനിയും താമസിച്ചു പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ വിലപ്പെട്ടവരുടെ ജീവനായിരിക്കും.